अल्लाह मेरे अल्लाह मेरे अल्लाह ആയിരത്തി തൊള്ളായിരത്തി 1980 ജൂലൈ 31 ആ സ്വർഗീയ നാദം നിലച്ചു. പക്ഷേ ഇന്നും നമ്മുടെ ഹൃദയത്തിൽ ആ ശബ്ദം അലയടിക്കുന്നു. നമസ്കാരം. എൻ്റെ മാനസിക ഗുരുവിനെ പറ്റി, ജീവിതകാലം മുഴുക്കെ സ്മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ മാനസിക ഗുരുവിനെ പറ്റി രണ്ട് വാക്ക് പറയാൻ ഇടയാക്കി തന്ന കാരുണ്യവാനായ ദൈവത്തിന് ആദ്യം നന്ദി പറഞ്ഞുകൊള്ളട്ടെ. എൻ്റെ കൊച്ചുകാലം മുതൽക്കൊണ്ട് തന്നെ എല്ലാ ഗാനങ്ങളും കേട്ട് പഠിക്കുകയും അദ്ദേഹത്തിൻ്റെ ഭാവങ്ങൾ ഉൾക്കൊള്ളുകയും അദ്ദേഹത്തെ ഒരു ഗുരുവായിട്ട് മനസ്സിൽ ധ്യാനിച്ച ഒരു വ്യക്തിയായതുകൊണ്ട് എനിക്കൊരു കടപ്പാടുണ്ട്. പ്രത്യേകിച്ച് അദ്ദേഹത്തിനെ പറ്റിയുള്ള ഈ ചിത്രത്തിൽ ഒരു പ്രത്യേകമായിട്ട് അദ്ദേഹത്തെപ്പറ്റി രണ്ട് വാക്ക് പറയണമെന്നുള്ളത്. ഭാരതത്തിലെ ഏറ്റവും മികച്ച ഒരു സംഗീതജ്ഞനായിരുന്നു, അല്ലെങ്കിൽ ഒരു ഗായകനായിരുന്നു, അതിൽ ഉപരിയായിട്ട് ഒരു കലാകാരനായിരുന്നു റഫി സാബ്. റഫി സാബിനെ ഒരിക്കലും നമ്മുടെ ഭാരതം മറക്കാനൊക്കില്ല. സംഗീതത്തിൻ്റെ പ്രേമികൾക്ക് ഒരിക്കലും മറക്ക സംഗീത പ്രേമികൾക്ക് ഒരിക്കലും മറക്കാനൊക്കില്ല. അക്കൂട്ടത്തിൽ ഈ എളിയവനെ ഏറ്റവും കൂടുതൽ അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ കൊച്ചിലെ മുതൽ സ്കൂളിലായാലും മറ്റ് പ്രോഗ്രാമുകളിലായാലും പാടി പാടിയാണ് ഞാൻ ആശീലിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് ഇത്രയും ആളുകളെ ഇഷ്ടപ്പെടാനും അവരെൻ്റെ പാട്ടുകൾ ഇഷ്ടപ്പെടാനും അദ്ദേഹം എൻ്റെ ഒരു മാനസിക ഗുരുവായിട്ട് ഇപ്പോൾ എല്ലാവരും പറയുന്നതാണെങ്കിലും എനിക്കത് ആത്മാർത്ഥമായിട്ട് പറയാനും ഒക്കുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തെ അനുകരിച്ച് അദ്ദേഹത്തിനെ പോലെ തന്നെ പാടണമെന്നുള്ള ഇതല്ല അദ്ദേഹത്തിന് എന്നും. പിന്നെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു ഭാഗ്യമുണ്ടായി അദ്ദേഹമായിട്ട് ഒരു ഗാനം ആലപിക്കാനുള്ള റിഹേഴ്സല് നടന്നു. ആ റിഹേഴ്സല് രവീന്ദ്ര ജയൻ്റെ പാട്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ഒരു റൂമിൽ തന്നെ ഇരുന്ന് റിഹേഴ്സൽ ചെയ്ത് അതിനുശേഷം എന്നെ അടുത്ത് വിളിച്ച് വളരെ പതുക്കെ സംസാരിക്കുകയുള്ളൂ. അതുപോലും ശാരീരത്തിന് ദോഷമുണ്ടാകുമെന്നുള്ള അറിഞ്ഞിരുന്നൊരു മഹാകലാകാരനാണ്. എന്നെ വിളിച്ചിട്ട് ബേട്ടെ എന്ന് വിളിച്ച ആ ഒരു ഓർമ്മ ഇന്നും എൻ്റെ കാതിൽ ധ്വനിക്കുന്നുണ്ട്. അത്രയ്ക്ക് ശുദ്ധമായ മനസ്ഥിതിയും അത്രയ്ക്ക് ശുദ്ധനായ ഒരു കലാകാരനെയും ഇനി കേരളത്തിൽ ഇനിയും നമ്മുടെ ഭാരതത്തിന് കിട്ടും എന്നെനിക്ക് വിശ്വാസമില്ല. അത്രയ്ക്ക് നല്ലവനായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ നന്മയെപ്പറ്റി പലതും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒരു ശരിയായ മുസ്ലിം, അതായത് തൻ്റെ വരുമാനത്തിൽ നിന്ന് ശതവീതി പാവപ്പെട്ടവർക്ക് കൊടുക്കുക, അതുകൂടാതെ അതിൽ നിന്നുപരിയായിട്ട് സംഗീത സംവിധായകർ പാവപ്പെട്ടവരാണെങ്കിൽ വിഷമതകളോ വേദനകളോ ഉള്ളവർക്ക് ആരും അറിയാതെ അഡ്വർട്ടൈസ് ചെയ്യാതെ അദ്ദേഹം നൽകിയിരുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് പലതരത്തിലും അദ്ദേഹം എൻ്റെ ഒരു മാനസിക ഗുരുവാകാനുള്ള
ഏറ്റവും ഒരു എൻ്റെ ഒരു മൂർത്തിയായിട്ടാണ് ഞാൻ എൻ്റെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിനെ പറ്റിയുള്ള ഈ സംരംഭത്തിൽ എല്ലാ വിജയങ്ങളും ഉണ്ടാവട്ടെ. ജനങ്ങൾ അദ്ദേഹത്തെ സ്മരിച്ചു എന്നുമിരിക്കും, പക്ഷേ ഇതൊരു ഒരു ഉപാധിയായിട്ട് മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുകയാണ്. കൂടാതെ പ്രത്യേകിച്ച് ഞാൻ ഓർക്കുകയാണ്, ഞാൻ ഏറ്റവും ആദ്യം എൻ്റെ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓ ദുനിയാ കേ രഖവാലേ എന്നുള്ള ഗാനം, ഇൻസാഫ് കാ മന്ദിർ ഹൈ ഭഗവാൻ കാ ഘർ ഹൈ, ഈ ഗാനങ്ങളൊക്കെ പാടി നിന്നും ഞാൻ ഓർക്കുകയാണ്. എന്നും സ്മരിക്കുന്നു, എൻ്റെ കുടുംബവും അദ്ദേഹത്തിനെ സ്മരിക്കും. എന്താണെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമാണ്, ഈ ലോകം മുഴുക്ക ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ്, അതിന് സംശയമില്ല. പക്ഷേ ഞങ്ങളുടെ കടപ്പാട് ഞങ്ങൾ അതിൽ അത്രയും ഊറിയിട്ടുണ്ട്. എൻ്റെ അപ്പച്ചന് ഞാൻ ഈ ഭഗവാൻ എന്നുള്ള പാട്ട് പഠിച്ചിട്ടാണ് ഞാൻ പഠിപ്പിച്ചു കൊടുത്തത്. അദ്ദേഹം മലയാളത്തിലോട്ട് അത് പാടുകയുണ്ടായി. ചന്ദ്രനെ തേടി വാഴുന്നു സൂര്യൻ, ഇങ്ങനെ ഒരു ഗാനം, അതായത് ഭഗവാന്റെ മലയാള വെർഷൻ അദ്ദേഹം പാടിയതിന്. ഞാൻ ട്യൂൺ റഫി സാബ് പാടിയ ടേപ്പ് കേട്ടിട്ട്, അല്ല റെക്കോർഡ് കേട്ടിട്ട് പഠിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിന് പഠിപ്പിച്ചത് ഓർമ്മയാണ്. ആ ഓർമ്മകളെല്ലാം ഹൃദയത്തിൽ എന്നും സൂക്ഷിക്കും. അദ്ദേഹത്തിൻ്റെ സ്മരണ കൊണ്ട് മാത്രമാണ്, അദ്ദേഹത്തിൻ്റെ അനുഗ്രഹങ്ങളൊക്കെ കൊണ്ട് മാത്രമാണ് ഞങ്ങളിങ്ങനെ ഇരിക്കുന്നത്. അതിൽ കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് ജനങ്ങളുണ്ട്, അവരെല്ലാം അദ്ദേഹത്തിന് സ്മരിക്കും. നമസ്കാരം. അനുഗ്രഹീതമായ ദൈവദത്തമായ ശബ്ദം ഇന്നും നമ്മെ ആനന്ദിപ്പിക്കുന്നു. സത്യസൗന്ദര്യത്തിൻ്റെ എല്ലാ അർത്ഥതലങ്ങളും അതിലടങ്ങിയിരിക്കുന്നു. സദാ ഇളകി മറിയുന്ന തിരകൾ പോലുള്ള ഒരു സ്വരസാഗരമാണ് മാസ്മരമായ ആ സംഗീതം. പർവ്വതനിരകളിലും താഴ്വാരങ്ങളിലും മൈതാനങ്ങളിലുമെല്ലാം ആയിരം വർണ്ണങ്ങളിൽ ആയിരം ഭാവങ്ങളിൽ ഈശ്വര ചൈതന്യം പോലെ ആ നാദം ലയിച്ചു ചേർന്നിരിക്കുന്നു. മന രേ തു കാഹേ നാ ദേ